അതിൻ്റെ ഔട്ടർ അളവ് എങ്ങനെയാണ് കൊടുക്കുന്നത്, മുറുകളുടെ സ്ഥാനം എങ്ങനെയാണ് കൊടുക്കുന്നത്, മുറുകളുടെ അളവുകൾ എങ്ങനെയാണ് കൊടുക്കുന്നത്, ഇതെങ്ങനെയാണ് എഴുതേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മൾ ഗൈഡ് ലൈൻസ് ഉണ്ടാവും. അത് പ്രകാരം ഒരാൾ വരച്ച ഒരു ഫ്ലോർ പ്ലാനാണ് ഈ കാണുന്നത്. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കിഴക്ക് ദർശനമായിട്ടുള്ള രണ്ട് ബെഡ്റൂമുള്ള ഒരു ഫ്ലോർ പ്ലാൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ വീക്ക് 3-ൽ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ഹബ്ബിലെ മെമ്പേഴ്സിനോട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പ്രകാരം 7 പേര് രണ്ട് ബെഡ്റൂമുള്ള കിഴക്ക് ദർശനമായിട്ടുള്ള ഫ്ലോർ പ്ലാൻ ക്രിയേറ്റ് ചെയ്യും. അതിനുശേഷം ആ ഒരു ഫ്ലോർ പ്ലാൻ നമ്മൾ അപ്ലോഡ് ചെയ്യും. എന്നിട്ട് ബാക്കിയുള്ള കമ്മ്യൂണിറ്റി മെമ്പേഴ്സിനോട് അതിനോട് പരിശോധിച്ച് അതിൻ്റെ ഡീറ്റെയിൽഡ് റിപ്പോർട്ട് നൽകാനും പറഞ്ഞു. അതിൻ്റെ അകത്തുള്ള ഒരു ഫ്ലോർ പ്ലാൻ ആണെന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നു. അപ്പോൾ നമുക്ക് ഫ്ലോർ പ്ലാനിലേക്ക് നോക്കാം. ഇത് നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പർ ആയിട്ടുള്ള ഒരാൾ വരച്ച ഒരു ഫ്ലോർ പ്ലാൻ ആണ്. പേന കൊണ്ടോ കമ്പ്യൂട്ടർ ഉപയോഗിച്ചോ എങ്ങനെ വേണമെങ്കിലും വരയ്ക്കാം, കുഴപ്പമൊന്നുമില്ല. അതിൻ്റെ അകത്ത് ഇന്ന ഇന്ന സാധനങ്ങൾ വെച്ച് മാത്രമേ വരയ്ക്കാൻ പാടുള്ളൂ എന്ന് നിർബന്ധമില്ല. നിങ്ങൾ ഇഷ്ടമുള്ള നിങ്ങൾ പേന വെച്ചാണെങ്കിലും ഇത് കമ്പ്യൂട്ടറിൽ നിങ്ങൾക്ക് വരയ്ക്കും. പക്ഷേ അതിനകത്ത് കൃത്യമായിട്ട് ഒരു ഫ്ലോർ പ്ലാൻ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനെപ്പറ്റി നമ്മൾ കൃത്യമായിട്ട് ഗൈഡ് ലൈൻസും കാര്യങ്ങളൊക്കെ പറയും. അതിൻ്റെ ഔട്ടർ അളവ് എങ്ങനെയാണ് കൊടുക്കുന്നത്, മുറുകളുടെ സ്ഥാനം എങ്ങനെയാണ് കൊടുക്കുന്നത്, മുറുകളുടെ അളവുകൾ എങ്ങനെയാണ് കൊടുക്കുന്നത്, ഇതെങ്ങനെയാണ് എഴുതേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മൾ ഗൈഡ് ലൈൻസ് ഉണ്ടാവും. അത് പ്രകാരം ഒരാൾ വരച്ച ഒരു ഫ്ലോർ പ്ലാനാണ് ഈ കാണുന്നത്. ഈ ഒരു ഫ്ലോർ പ്ലാനിൽ ബാക്കിയുള്ള 5 പേരാണ് ഇതിനകത്ത് അതിനകത്ത് എങ്ങനെയൊക്കെയാണ് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നത് എന്നിട്ട് റിട്ടേണായിട്ട് എഴുതുന്നത്. ഇപ്പോൾ ഓൾറെഡി നമുക്ക് 16 പേര് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ മെമ്പറായിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫ്ലോർ പ്ലാൻ എടുത്തുകഴിഞ്ഞാൽ ഈ പ്ലാൻ 1 എന്ന് മാത്രമേ ഉള്ളൂ. അത് ആര് വരച്ചതാണ്, അവരുടെ ഫോൺ നമ്പർ ഏതാണ് ഒന്നും ബാക്കിയുള്ളവർക്ക് അറിയാൻ പറ്റത്തില്ല. കാരണം ആ രീതിയിലുള്ള ഇത് ചെയ്യും. കാരണം അങ്ങനെയുള്ള വ്യക്തിപരമായിട്ടുള്ള ഹട്ടിക്കോ കാര്യങ്ങളൊന്നും പാടില്ല എന്നുള്ളതാണ് നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ തീരുമാനം. അതുകൊണ്ടാണ് നമ്മൾ ആ രീതിയിലുള്ള കാര്യങ്ങളൊന്നും ചെയ്യാത്തത്. അപ്പോൾ ഈ ഒരു ഫ്ലോർ പ്ലാൻ എല്ലാവർക്കും അയച്ചു കൊടുക്കും. ആ ഫ്ലോർ പ്ലാൻ അയച്ചതിന് ശേഷം ആ ഒരു ഫ്ലോർ പ്ലാൻ എടുത്ത് കഴിയുമ്പോൾ പരിശോധിക്കും. അപ്പോൾ ഇവർക്കുണ്ട് ഗൃഹമതി സൂത്രത്തിന് രേഖപ്പെടുത്തുക, ഒരാൾ എഴുതിക്കണം ഗൃഹമതി സൂത്രത്തിന് രേഖപ്പെടുത്തുക. അടുത്ത ആൾ നോക്കി കഴിയുമ്പോഴത്തേക്കും ഇവിടെ നോക്കി കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് എഴുതണം ഗൃഹമതി സൂത്രം മാർക്ക് കണ്ടോ, എല്ലാവരും അതിനകത്ത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെ തെറ്റുകൾ എഴുതിക്കണമെന്ന് നോക്കിയാൽ മതി. ഇവിടെ ഇവിടെ നോക്കി കഴിയുമ്പോൾ ഇവിടെ എന്താണ് എഴുതിക്കണത്, അത് ഇവിടെ നോക്കി കഴിയുമ്പോഴത്തേക്ക് അടുത്ത ആൾ. അപ്പോൾ ഇങ്ങനെ ഓരോരുത്തരും ഓരോ ഫ്ലോർ പ്ലാനിൻ്റെ ആ ഇതിനകത്ത് കണ്ടോ ഗൃഹമന്ത്രി സൂത്രം അടയാളപ്പെടുത്തുക. അപ്പം ഇങ്ങനെ നിങ്ങൾ ഓരോരുത്തരും വരച്ച് എന്തൊക്കെയാണ് അതിൻ്റെ അകത്ത് റിട്ടേൺ ആയിട്ട് എഴുതിയേക്കണത് നിങ്ങൾ നോക്കി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ എന്തൊക്കെയാണ് നമ്മൾ വരച്ചതിൻ്റെ അകത്ത് തെറ്റുകുറ്റങ്ങൾ എന്തൊക്കെയാണുള്ളത് നമുക്ക് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നമ്മളെല്ലാവരും ഫ്ലോർ പ്ലാൻ വരയ്ക്കുമ്പോഴത്തേക്കും നമ്മളെല്ലാം മാക്സിമം ശരിയാകുന്ന രീതിയിൽ തന്നെയായിരിക്കും അയക്കുന്നത്. പക്ഷേ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കുകളുണ്ടോ ഇല്ലയോ എന്ന് വേറൊരാൾ പരിശോധിക്കുമ്പോൾ മാത്രമേ കൃത്യമായിട്ട് നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അതാണ് ഈ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ഹബ്ബ് എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി കൊണ്ടുള്ള ഉദ്ദേശം. അപ്പോൾ ഇതേപോലെ കൃത്യമായിട്ട് ഓരോരോ കാര്യങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് ഫ്ലോർ പ്ലാൻസ് ഇമ്പ്രൂവ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് നിങ്ങളുടെ തെറ്റുകൾ, അത് എങ്ങനെയൊക്കെ നമുക്ക് മാറ്റാം തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇതിന് ഓരോരുത്തരും കൃത്യമായിട്ട് പരിശോധിച്ച് ഡീറ്റെയിൽഡായിട്ട് റിപ്പോർട്ടായിട്ട് എഴുതും. തെറ്റുകൾ തിരുത്തി നമുക്ക് മുന്നേറാം. അപ്പോൾ ഈ രീതിയിൽ എല്ലാവർക്കും തെറ്റുകൾ ഉണ്ടാവും, അത് സ്വാഭാവികമാണ്. ആ തെറ്റുകൾ നമ്മൾ കണ്ടെത്തുകയും ആ തെറ്റുകൾ നമ്മൾ നിങ്ങളോട് പറഞ്ഞിട്ട് നിങ്ങളുടെ എന്താ റെക്ടിഫിക്കേഷൻ ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശം. ഇത് എന്ന് പറഞ്ഞാൽ ആ ഒന്നാമത്തെ ഫ്ലോർ പ്ലാനായിട്ടുള്ള ചെയ്തേക്കുന്നതിൻ്റെ അകത്ത് എല്ലാ കാര്യങ്ങളും, ഇതിനകത്ത് ഏതൊക്കെയാണ് ഓക്കെ ആയിട്ടുള്ളത്, ഏതൊക്കെയാണ് മിസ്സിംഗ് ആയിട്ടുള്ളത്, എന്തൊക്കെയാണ് മാർക്ക് ചെയ്യാത്തത്, അതുപോലെ എല്ലാ കാര്യങ്ങളും ഗൃഹമന്ത്രി സൂത്രം പറഞ്ഞു ഇതിൻ്റെ അകത്ത് ഓരോ കാര്യങ്ങളും എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് കൃത്യമായിട്ട് എന്തൊക്കെയാണ് നമുക്ക് ഇതിനകത്ത് മിസ്സിംഗ് ആയിട്ടുള്ളത് എന്നൊക്കെ നമ്മൾ, നിങ്ങളിപ്പോൾ വരച്ച ഫ്ലോർ പ്ലാൻ ആണെങ്കിൽ, നിങ്ങൾ ഡ്രോയിങ് 1 വരച്ച ഒരാളാണെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ അകത്ത് എഴുതിയേക്കുന്ന കാര്യങ്ങളൊക്കെ നോക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇത്ര ഇത്ര കാര്യങ്ങളൊക്കെ മിസ്സിംഗ് ആണ്, അല്ലെങ്കിൽ ഇത്ര ഇത്ര കാര്യങ്ങൾ നമ്മൾ ഇതിൻ്റെ അകത്ത് ശ്രദ്ധിക്കേണ്ടതുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പോൾ അതനുസരിച്ച് എന്ത് ചെയ്യും, അടുത്ത ഫ്ലോർ പ്ലാൻ വരയ്ക്കാൻ നേരത്തെ നിങ്ങൾ കൃത്യമാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ രീതിയിൽ ഇതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട് കൃത്യമായിട്ട് ഏതൊക്കെയാണ് എഴുതിയേക്കുന്നത്, എവിടെയൊക്കെയാണ് നിങ്ങൾക്ക് മിസ്റ്റേക്ക് വന്നേക്കുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് നിങ്ങൾ മാറ്റങ്ങൾ വരുത്തേണ്ടത്, അതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ അകത്ത്. ഇതെല്ലാം ഈ ഒരൊറ്റ ഫ്ലോർ പ്ലാന് ഉള്ള പല ആളുകളുടെ ഇതാണ് എഴുതിയേക്കുന്നത്. പിന്നെ അതുണ്ട് ഈ ഒരു ഫ്ലോർ പ്ലാൻ ഇതിനകത്ത് 7 ഒരുമിച്ച് എഴുതിയെന്ന് മാത്രമുള്ളൂ. അതിനകത്ത് എന്തൊക്കെയാണ് ഉള്ളത് എന്ന് വെച്ചാൽ കൃത്യമായിട്ട് ഓരോരോ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ആ ഒരു ഫ്ലോർ പ്ലാൻ ഇപ്പോൾ ഇത് വായിച്ചു കഴിക്കുമ്പോൾ നിങ്ങൾ വരച്ച ഫ്ലോർ പ്ലാനകത്ത് ബാക്കിയുള്ളവർ ഇതേപോലെ എഴുതി തരുമ്പോഴേ നിങ്ങൾ ആ ഫ്ലോർ പ്ലാൻ വരച്ചേക്കുന്ന റിവ്യൂ മാത്രം നിങ്ങൾ നോക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും നിങ്ങളതിനകത്ത് എന്തൊക്കെ തെറ്റുകളാണ്. ഇത് നമ്മൾ പറഞ്ഞുതരും എന്തൊക്കെയാണ് നിങ്ങൾ നോക്കേണ്ട ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ഗൈഡ് ലൈൻസ് തരും. ആ ഗൈഡ് ലൈൻസ് പ്രകാരം കൃത്യമായിട്ട് നിങ്ങൾ പരിശോധിച്ച് ചെയ്യുന്ന രീതിയിൽ 0 ആണെങ്കിൽ പോലും, നിങ്ങൾക്ക് വാസ്തുവിൽ 0 നോളജ് ആണെങ്കിൽ പോലും, നിങ്ങൾക്ക് ഒരു വാസ്തു കംപ്ലയിൻറ്റ് ഇല്ലാത്ത ഒരു ഫ്ലോർ പ്ലാൻ നിങ്ങളെ കൊണ്ട് ആകാവുന്ന രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഈ ഒരു കമ്മ്യൂണിറ്റിയുടെ ഉദ്ദേശവും കാര്യങ്ങളും. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അടുത്ത ലൈവ് വെബിനാറിൽ, ഫ്രീ വെബിനാറിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. 6 സ്റ്റെപ്പിലൂടെ സിമ്പിളായിട്ട് എങ്ങനെയാണ് ഈസി ആയിട്ട് ഒരു ഫ്ലോർ പ്ലാൻ വരയ്ക്കാൻ സാധിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ പെയ്ഡ് കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ചെയ്താൽ മതി. ഇനിയിപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഈ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുന്ന ആളുകൾക്ക് നമ്മൾ വീക്കിലി ആയിട്ടുള്ള ഇതേപോലെ ഫ്ലോർ പ്ലാൻ ക്രിയേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് എങ്ങനെയാണ് ചെയ്തതെന്ന് പറയാം. ഇതുവരെ ആരും കാണാത്ത ആളുകൾക്കാണെങ്കിൽ അതിനെപ്പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാനൊന്ന് പറഞ്ഞുതരാം. എന്താണ് 24 ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചലഞ്ച് എന്ന് പറയാം. 24 തരം ഫ്ലോർ പ്ലാൻ നിങ്ങളോട് ക്രിയേറ്റ് ചെയ്യാനും 24 തരം ഫ്ലോർ പ്ലാൻ നിങ്ങളോട് പരിശോധിക്കാനും പറയാവുന്ന ഒരു ചലഞ്ചാണ് 24 ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചലഞ്ച്. ഇത് 1 വർഷം കൊണ്ട് നിങ്ങൾക്ക് കിഴക്ക് ദർശനമായ വീട്, വടക്ക് ദർശനമായ വീട്, പടിഞ്ഞാറ് ദർശനമായ വീട്, തെക്ക് ദർശനമായ വീടിൻ്റെ ഒരു ഫ്ലോർ പ്ലാൻ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യാനും ഒരു ഫ്ലോർ പ്ലാൻ കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് പരിശോധിക്കാനും വരുന്ന രീതിയിലേക്ക് നിങ്ങളെ ആക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ കൺസെപ്റ്റ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ തിയറി മാത്രം പഠിക്കുക എന്നുള്ളതല്ല, പ്രാക്ടിക്കലായിട്ട് നിങ്ങൾ ചെയ്തു നോക്കുമ്പോൾ മാത്രമേ നിങ്ങളുടെ തെറ്റുകുറ്റങ്ങൾ നിങ്ങൾക്ക് അറിയാൻ സാധിക്കുള്ളൂ.
അപ്പൊ ഇതിന്റെ കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ, ആദ്യത്തെ ആഴ്ച നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ഒരു ബെഡ്റൂമുള്ള കിഴക്ക് ദർശനമായിട്ടുള്ള ഫ്ലോർ പ്ലാൻ ക്രിയേറ്റ് ചെയ്യാൻ പറയും. ആ ഫ്ലോർ പ്ലാൻ നിങ്ങളോട് അപ്ലോഡ് ചെയ്യാൻ പറയും. ഇപ്പൊ എല്ലാവരും അപ്ലോഡ് ചെയ്ത്, ഇപ്പൊ നാല് പേരാണെങ്കിൽ നാല്, അഞ്ച് പേരാണെങ്കിൽ അഞ്ച്, പത്ത് പേരാണെ 10 പേര് ഫ്ലോർ പ്ലാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ 10 ഫ്ലോർ പ്ലാനും എല്ലാവർക്കും കാണത്തക്ക രീതിയിൽ നമ്മൾ കാണിക്കും. അപ്പോഴത്തേക്ക് അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് അത് പരിശോധിക്കാം. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിലുള്ള നിങ്ങളുടെ തെറ്റുകളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. അപ്പൊ ആ വരച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു ഫ്ലോർ പ്ലാൻ ഓരോരുത്തരും വരയ്ക്കുമ്പോഴത്തേക്കും പൂർണ്ണമായും ശരിയാണെന്നുള്ള കൺസെപ്റ്റിലായിരിക്കും നമ്മൾ വരയ്ക്കുന്നത്. പക്ഷെ മറ്റൊരാൾ നോക്കി കഴിയുമ്പോഴത്തേക്കും മാത്രമേ അതിന്റെ തെറ്റുറ്റങ്ങളൊക്കെ എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് അറിയാൻ സാധിക്കും, കറക്റ്റ് ചെയ്യുന്നത്. അപ്പൊ ആ രീതിയിൽ നിങ്ങളുടെ തെറ്റുകൾ ബാക്കിയുള്ളവരെല്ലാം കൂടെ പറഞ്ഞു തരുന്ന രീതിയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നിങ്ങളാണ് വരച്ചെന്നുള്ള ബാക്കി ആർക്കും അറിയത്തില്ല. അതാണ് എന്റെ കൺസെപ്റ്റ്. അത് വെച്ചാൽ ഫ്ലോർ പ്ലാൻ 1, 2, 3 എന്നുള്ള നമ്പർ മാത്രമാണ്, ആര് വരച്ച ഫ്ലോർ പ്ലാൻ എന്ന് ബാക്കിയുള്ളവർക്ക് കാണാത്ത രീതിയിലുള്ള ആ രീതിയിൽ ഒരു സുതാര്യമായിട്ടുള്ള രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഒരു ബെഡ്റൂമുള്ള ഫ്ലോർ പ്ലാൻ നിങ്ങൾ വരച്ചു, അതിന് നമ്പർ 1, 2, 3, 5 ആയിക്കോട്ടെ. ആയിക്കോട്ടെ, അപ്പൊ അത് 5 എന്നുള്ള ഫ്ലോർ പ്ലാനിന്റെ അകത്ത് എന്തൊക്കെ തെറ്റുകുറ്റങ്ങളാണ് പറഞ്ഞേക്കുന്നത് ബാക്കിയുള്ളവർ എഴുതും. അപ്പൊ അത് നിങ്ങൾ വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം നിങ്ങൾക്ക് എന്തൊക്കെ തെറ്റുകുറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ അടുത്ത നിങ്ങൾ എന്ത് ചെയ്യും, 2 ബെഡ്റൂമുള്ള ഫ്ലോർ പ്ലാൻ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ നേരത്ത് ആ ഒരു കാര്യങ്ങളൊക്കെ തെറ്റുകളൊന്നും വരാത്ത രീതിയിൽ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കും. അപ്പൊ അതിന്റെ അകത്ത് നിങ്ങൾ തെറ്റുകളുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ബാക്കിയുള്ളവരെല്ലാം തിരുത്തും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും, അടുത്ത 3 ബെഡ്റൂമുള്ള ഫ്ലോർ പ്ലാൻ വരയ്ക്കാൻ നേരത്ത് ആ കഴിവതും തെറ്റുകളും വരയ്ക്കാൻ ശ്രമിക്കുക. ആ രീതിയിൽ എന്ത് ചെയ്യും, 3 ബെഡ്റൂമുള്ള ഫ്ലോർ പ്ലാനുകൾ പരിശോധിക്കും. അതിന്റെ അകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ അതും പറയും. അതിനുശേഷം നിങ്ങൾ എന്തിനോട് എന്ന് പറയും, 2 നില വീട് ക്രിയേറ്റ് ചെയ്യാൻ പറയും. അപ്പൊ 2 നില വീട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ അകത്തും ഇതേപോലെ തന്നെ നിങ്ങളുടെ തെറ്റുകൾ ഉണ്ടെങ്കിൽ പരിശോധിക്കുന്ന രീതിയാണ് ചെയ്യുന്നത്. ആ 2 നില വീട് കൂടെ കഴിയുമ്പോൾ അടുത്ത 9-ാമത്തെ ആഴ്ച നമ്മൾ വരുന്നത് കുഴിയങ്കണമുള്ള, ഇപ്പൊ യാഗശാലക്കകത്ത് കുഴിയങ്കണം കൊടുക്കുന്ന ഒരു രീതിയുണ്ട്. അങ്ങനെ ഒരു കുഴിയങ്കണം കൊടുക്കുകയാണെങ്കിൽ ആ രീതിയിൽ എങ്ങനെയാണെന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ അതെങ്ങനെയാണ് പരിശോധിക്കാനാണ് ബാക്കിയുള്ള എല്ലാവരോടും പറയുന്നത്. അത് കഴിഞ്ഞ് അവസാനം, അതായത് വീക്ക് 11 എന്ന് പറഞ്ഞാൽ കിഴക്ക് ദർശനമായിട്ടുള്ള നിങ്ങൾക്കൊരു വീട്, നിങ്ങൾ കിഴക്ക് ദർശനമായിട്ടൊരു വീട് ക്രീം ചെയ്തിരിക്കുകയെന്ന് വെച്ചു. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയായിരിക്കും ആ ഫ്ലോർ പ്ലാൻ ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഈസ്റ്റ് ഫേസിംഗ് ആയിട്ടുള്ളത്. അപ്പൊ ആ നിങ്ങൾ ആ ഒരു കിഴക്ക് ദർശനമായിട്ടുള്ള വീട് സ്വന്തം വീടെന്നുള്ള രീതിയിൽ നിങ്ങൾ അല്ലെങ്കിൽ ക്ലയന്റിന് വേണ്ടിയിട്ട് ആർക്കും ഉണ്ടായിക്കോട്ടെ, നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു കിഴക്ക് ദർശനമായിട്ടുള്ള ഒരു വീട് ക്രമീകരിക്കും. അപ്പൊ ആ രീതിയിൽ നിങ്ങളിവിടെ ക്രമീകരിക്കാനാണ് 11-ാമത്തെ ആഴ്ച പറയുന്നത്. അപ്പൊ നിങ്ങൾ വീട് വെക്കാൻ പോകുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങളുടെ വീടിന്റെ ഫ്ലോർ പ്ലാൻ നിങ്ങൾക്ക് തന്നെ തന്നെ ക്രിയേറ്റ് ചെയ്ത് നോക്കാം. ആ ഫ്ലോർ പ്ലാനത്ത് എന്തൊക്കെ തെറ്റുകുറ്റങ്ങൾ ഉണ്ടെന്നാണ് അടുത്ത ആഴ്ച എല്ലാവരും പറയുന്നത്. അതായത് 12-ാമത്തെ ആഴ്ച ആ കിഴക്ക് ദർശനമായിട്ടുള്ള വീടിന്റെ ഫ്ലോർ പ്ലാനുകൾ എന്തൊക്കെയാണെന്ന് വരുന്നത്. അപ്പൊ ഈ 12-ാമത്തെ ആഴ്ച നിങ്ങളുടെ ഈ ഫ്ലോർ പ്ലാൻ ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേക്കും അതിന്റെ ഡീറ്റെയിൽഡ് റിപ്പോർട്ട് ഞാനും കൂടെ ചെയ്യുന്നതായിരിക്കും. അതായത് എന്തൊക്കെ തെറ്റുകുറ്റങ്ങളാണ്, ശരിയാണോ തെറ്റാണോ, എന്തൊക്കെ മരണമെന്നുള്ളത് ഞാൻ കൂടെ ചെയ്യുന്നതായിരിക്കും. ആ ഒരു രീതിയിലാണ് നിങ്ങൾ വരുന്നത്. അപ്പൊ ഇതിന്റെ ഡ്യൂറേഷൻ വരുന്നത് ജൂലൈ മുതൽ സെപ്റ്റംബർ വരെ എന്ന് പറഞ്ഞ ടൈം ആയിരിക്കും. അപ്പൊ ഇപ്പോൾ ഓൾറെഡി നമ്മുടെ ജൂലൈ കഴിഞ്ഞു, ഇപ്പൊ നമ്മുടെ അതായത് നമ്മുടെ 5 ആഴ്ച കഴിഞ്ഞു. ഇപ്പോഴത്തെ നമ്മുടെ കണക്കിൽ 3 ബെഡ്റൂം ഫ്ലോർ പ്ലാൻ ഡിസൈനിന്റെ ക്രിയേറ്റ്, കാരണം ഞായറാഴ്ച കഴിഞ്ഞ ഞായറാഴ്ചകളായിരുന്നു വിചാരിച്ചത്. ഞായറാഴ്ചകളിൽ 5 ആഴ്ച വീക്ക് ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഈ ആഴ്ച നമ്മൾ ശനിയാഴ്ചകളിലാണ് ലൈവ് വീറ്റ് വെച്ചേക്കണം. അപ്പൊ ഈ ആഴ്ച മുതൽ ഇനിയിപ്പോൾ ആ ശനിയാഴ്ച വരുന്നത് ആ 3 ബെഡ്റൂമുള്ള ഫ്ലോർ പ്ലാൻ പരിശോധിക്കുന്ന രീതി, അതേപോലെ 2 നില വീട് ക്രിയേറ്റ് ചെയ്യുന്ന രീതി, ആ 2 നില വീട് പരിശോധിക്കുന്ന രീതി, കുഴിയങ്ങണമുള്ള വീട് നിർമ്മിക്കുന്ന രീതി, കുഴിയങ്ങണമുള്ള വീട് പരിശോധിക്കുന്ന രീതി, കിഴക്ക് ദർശനമായിട്ടുള്ള നിങ്ങളുടെ വീടെന്നുള്ള കൺസെപ്റ്റ്, അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലയന്റിന് വേണ്ടിയുള്ള വീട് നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക, അത് ബാക്കിയുള്ളവർ പരിശോധിക്കുന്ന രീതി, ആ ഒരു കൺസെപ്റ്റാണ് ജൂലൈ മുതൽ സെപ്റ്റംബർ വരെ. അടുത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ വടക്ക് ദർശനമായിട്ടുള്ള വീടാണ് പിന്നെ തുടങ്ങും. കാരണം പിന്നെ സെപ്റ്റംബർ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കിഴക്ക് ദർശനത്തെ പറ്റി നമ്മൾ നോക്കത്തില്ല, പിന്നെ നമ്മൾ വടക്ക് ദർശനമായിരിക്കും. അപ്പൊ നിങ്ങൾ ആ എപ്പോഴും ആ ഒരു പാത്തിലൂടെ തന്നെ പോകാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. അപ്പൊ അടുത്തതെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു ബെഡ്റൂമുള്ള വടക്ക് ദർശനമായിട്ടുള്ള ഫ്ലോർ പ്ലാൻ ആയിരിക്കും അടുത്ത ആഴ്ച നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അത് ചെയ്യുമ്പോഴത്തേക്കും ആ ഫ്ലോർ പ്ലാൻ എല്ലാവരോടും അപ്ലോഡ് ചെയ്യാൻ പറയും, അത് എല്ലാവരോടും പരിശോധിക്കാൻ പറയും. അതിന്റെ അടുത്ത ആഴ്ച നമ്മൾ എന്ത് ചെയ്യും, 2 ബെഡ്റൂമുള്ള വടക്ക് ദർശനമായ ഫ്ലോർ പ്ലാൻ ക്രിയേറ്റ് ചെയ്യാൻ പറയും. അതിന്റെ അടുത്ത ആഴ്ച എന്ത് ചെയ്യും, 2 ബെഡ്റൂമുള്ള ഫ്ലോർ പ്ലാൻ പരിശോധിക്കാൻ പറയും. അതിന്റെ അടുത്ത ആഴ്ച എന്ത് ചെയ്യും, 3 ബെഡ്റൂമുള്ള വടക്ക് ദർശനമായിട്ടുള്ള ഫ്ലോർ പ്ലാൻ ക്രിയേറ്റ് ചെയ്യാൻ പറയും. 3 ബെഡ്റൂമുള്ള വടക്ക് ദർശനമായ ഫ്ലോർ പ്ലാൻ എല്ലാവരും പരിശോധിക്കാൻ പറയും. അത് ചെയ്യുമ്പോഴത്തേക്കും ഇതേ കൺസെപ്റ്റ് തന്നെ 2 നില വീട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുക, 2 നില വീട് പരിശോധിക്കുക. അത് ചെയ്യുമ്പോഴത്തേക്കും ആ വടക്ക് ദർശനമായിട്ടുള്ള വീടിന്റെ അകത്ത് കുഴിയങ്ങണം വരുന്ന കൺസെപ്റ്റ് ഉണ്ട്, അതെങ്ങനെയാണ് ചെയ്യണതെന്ന് ഉൾപ്പെടെ പറയുക. അതുപോലെ തന്നെ അടുത്ത ആഴ്ച വടക്ക് ദർശനമായിട്ടുള്ള നിങ്ങളുടെ വീടാണെന്നുണ്ടെങ്കിൽ ആ വീട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലയന്റ് വേണ്ടിയാണെങ്കിൽ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം, എന്നത് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ആ വടക്ക് ദർശനമായിട്ടുള്ള വീട് എങ്ങനെയാണ് പരിശോധിക്കുന്നതെന്നാണ് പറഞ്ഞത്. അതിന്റെ ഡ്യൂറേഷൻ വരുന്നത് ഒക്ടോബർ മുതൽ ഡിസംബർ വരെ. അപ്പോൾ എല്ലാ ആഴ്ചയിലും ഒക്ടോബർ മുതൽ ഡിസംബർ വരെയുള്ള സമയത്തായിരിക്കും ഇതിന്റെ വീക്കിൽ, അത് 12 ആഴ്ചയായിരിക്കും നമ്മൾ ഒരു ഇതിനു വേണ്ടി നമ്മൾ കൊടുത്തേക്കുന്നത്. അതിന്റെ അടുത്ത ആഴ്ച നമ്മൾ പറയുന്നത് വെച്ചാൽ പടിഞ്ഞാറ് ദർശനമായിട്ടുള്ള വീട്, ഇതിനെ ഇതേപോലെ തന്നെ 12 ആയിട്ട് തിരിച്ചിട്ട് ഇതേപോലെ തന്നെ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ഡ്യൂറേഷൻ വരുന്നത് ജനുവരി മുതൽ മാർച്ച് വരെ ആയിരിക്കും. അപ്പൊ നിങ്ങൾ ഇപ്പോഴാണ് നിങ്ങൾ ജോയിൻ ചെയ്തതെങ്കിൽ നിങ്ങൾക്ക് കിഴക്ക് ദർശനവും കിട്ടും, അത് ചെയ്യുമ്പോഴത്തേക്കും വടക്ക് ദർശനവും കിട്ടും, അത് ചെയ്യുമ്പോഴത്തേക്കും പടിഞ്ഞാറ് ദർശനവും കിട്ടും, അത് ചെയ്യുമ്പോഴത്തേക്കും കൃത്യമായിട്ട് നിങ്ങൾ ആ തെക്ക് ദർശനമായിട്ടുള്ള വീട്, ആ തെക്ക് ദർശനം എന്ന് പറയുമ്പോഴത്തേക്കും അടുത്ത എന്നാണ് വരുന്നത്, ഏപ്രിൽ മുതൽ ജൂൺ വരെ. അടുത്ത ജൂലൈ ആകുമ്പോഴത്തേക്കും പിന്നെയും കിഴക്ക് ദർശനത്തിലേക്ക് പോകും. അപ്പൊ ഇനിയിപ്പോൾ ഇപ്പൊ നിങ്ങൾ ജൂലൈ ഈ സെപ്റ്റംബർ കഴിഞ്ഞിട്ടാവില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഈ ജൂലൈ ആകുമ്പോഴത്തേക്ക് കിഴക്ക് ദർശനം വരുന്നത്. അപ്പൊ ഇതേപോലെ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ വർഷവും നമ്മൾ ഫ്ലോർ പ്ലാൻ ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് ആക്കുക എന്നുള്ളതാണ് നമ്മുടെ കൺസെപ്റ്റ്. ആണ് ഈ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചലഞ്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതിൽ നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ഫ്ലോർ പ്ലാനും സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യാനും
സ്വന്തമായിട്ട് ഒരു ഫ്ലവർ പ്ലാൻ കണ്ടു കഴിഞ്ഞാൽ, നിങ്ങൾ ആരെങ്കിലും വരച്ച ഫ്ലവർ പ്ലാൻ കണ്ടു കഴിഞ്ഞാൽ പരിശോധിക്കാനും പറ്റും എന്നുള്ളതാണ് ഇതിന്റെ കൺസെപ്റ്റ്. ഇതിനകത്ത് തെക്ക് ദർശനമായിട്ടുള്ള നിങ്ങളുടെ ഫ്ലവർ പ്ലാൻ ആണ്. അപ്പൊ നിങ്ങൾ ദർശനം തെക്കാണെങ്കിൽ നിങ്ങൾ തെക്ക് ദർശനമായിട്ടുള്ള നിങ്ങളുടെ ഫ്ലവർ പ്ലാൻ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ അതിനകത്ത് എന്തൊക്കെ തെറ്റുകുറ്റങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു കൊടുക്കുന്ന രീതിയാണ് എല്ലാവരും കൂടെ പറയുക. അപ്പൊ ആ ഒരു ഫ്ലവർ പ്ലാനിനകത്ത് മാക്സിമം എന്തൊക്കെ തെറ്റുകളുണ്ടോ അതെല്ലാം ക്രിയേറ്റ്. അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് ഈ പാത്രത്തിലൂടെ പോയി കഴിഞ്ഞാൽ ഏത് ദർശനത്തിലുള്ള ഫ്ലവർ പ്ലാനും നിങ്ങൾക്ക് സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ, സ്വന്തമായിട്ട് പരിശോധിക്കാനും സാധിക്കും എന്നുള്ളതാണ് ഈ ഇതിൻ്റെ ഒരു കൺസെപ്റ്റ്. അപ്പൊ ഈ ഒരു ഫ്ലവർ പ്ലാൻ ഡിസൈൻ ചലഞ്ചിനെ പറ്റി കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർക്കും 6 സ്റ്റെപ്പിലൂടെ സിമ്പിളായിട്ട് ഈസി ആയിട്ട് സ്റ്റഡി മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് വാസ്തു അറിയാൻ പാടില്ലാത്ത ആളുകൾക്ക് വരെ എങ്ങനെയാണ് ഫ്ലവർ പ്ലാൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ 2 മണിക്കൂറത്തെ ലൈവ് വെബിനാർ പറയുന്നുണ്ടാവും. ആ ലൈവ് വെബിനാറിൽ അറ്റൻഡ് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ഞാൻ പറയുന്ന കൺസെപ്റ്റ് നിങ്ങൾക്ക് ഓക്കെ ആണ്, നിങ്ങൾ ക്ലിയർ ആണ്, നിങ്ങൾ ഞാനുമായിട്ട് യോജിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ ഒരു പെയ്ഡ് കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ചെയ്താൽ മതി. അപ്പൊ എല്ലാവരെയും ഞാൻ എൻ്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ ഈ 2 മണിക്കൂറത്തെ ലൈവ് വെബിനാറിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് നമ്പറിൽ 58 912 18 675 കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഞാൻ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നൽകുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ലൈവ് വെബിനാറിൽ നേരിട്ട് കാണും. താങ്ക് യു.